നമസ്കാരം. എടത്വ പൈസ്റ്റൺ ഐടിഐയുടെ ഓൺലൈൻ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്ന ലെസൺ എന്ന് പറയുന്നത്, പ്രാക്ടിക്കൽ ടോപ്പിക് എന്ന് പറയുന്നത്, ക്യൂബ് ഫിറ്റ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. ഇത് ജൂനിയർ ഫിറ്റേഴ്സിൻ്റെ പോർഷനിൽ ഉൾപ്പെടുന്ന ഒരു വർക്കാണ്. ഇന്നത്തെ ഈ പ്രസൻറ്റേഷനിൽ, ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്, ക്യൂബ് ഫിറ്റിൻ്റെ ഒരു ചോദ്യം നമ്മുടെ പരീക്ഷയ്ക്ക്, നമ്മുടെ ട്രേഡ് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കാം ആ ട്രേഡ് പ്രാക്ടിക്കലിൻ്റെ ക്വസ്റ്റ്യൻ വരിക, എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം അതിൽ നിങ്ങൾ റിട്ടൺ എഴുതി കാണിക്കേണ്ടത്, എഴുതി കൊടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കണം, അത് കഴിഞ്ഞ് ആ ഒരു വർക്കിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, ഡെമോൺസ്ട്രേഷൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഒരു വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മളൊരു പ്രാക്ടിക്കൽ ഓൺലൈൻ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. എത്രത്തോളം ഇത് ഉപയോഗപ്രദമാകും, എത്രത്തോളം എഫക്റ്റീവ് ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. തിയറി ക്ലാസ്സുകൾ പോലെയല്ല, നമ്മൾ പ്രാക്ടിക്കൽ ചെയ്ത് തന്നെ പഠിക്കണം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ചെയ്ത് പഠിച്ചാലേ നമുക്ക് ടൂൾസ്, ഓപ്പറേഷനും മറ്റുമൊക്കെ ഫെമിലിയർ ആയിട്ട് നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എത്രത്തോളം പ്രാക്ടിക്കൽ കേട്ട് പഠിക്കാൻ പറ്റുമെന്ന് നമുക്ക് പിന്നെ പറയാൻ പറ്റൂ. എന്തായാലും നമുക്ക് നമ്മുടെ ഈ അറ്റംപ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ക്യൂബ് ഫിറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ, അതിൻ്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്, റൈറ്റ് ഡൗൺ ദ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് റിക്വയർഡ് ആൻഡ് എ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ടു ബി ഒബ്സർവ്ഡ് ഫോർ ക്യാരിയിങ് ഔട്ട് ദ ഡ്രോയിങ് ഗിവൺ ബിലോ. നമ്മൾ വർക്ക് ചെയ്യുന്നതാണ്, നമുക്കറിയാം, നമുക്കൊരു ഡ്രോയിങ് കാണും, ഒരു സ്കെച്ച് കാണും, ആ സ്കെച്ചിനെ ബേസ് ചെയ്ത് നമ്മളൊരു വർക്ക് ചെയ്യുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്കും ഒരു സ്കെച്ച് കാണും, ആ സ്കെച്ചിനെ ബേസ് ചെയ്ത് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, റൈറ്റ് ഡൗൺ ദ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് റിക്വയർഡ് ആൻഡ് എ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ. ഏതൊക്കെ ടൂൾസ് നമ്മൾ യൂസ് ചെയ്തു, ഏതൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മൾ ഈ വർക്ക് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തത്. ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് മാത്രമല്ല, എ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ, ഓപ്പറേഷൻസിൻ്റെ, നമ്മൾ ചെയ്ത ഓപ്പറേഷൻസിൻ്റെ സീക്വൻസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ പ്രൊസീജിയർ ആയിരിക്കാൻ ചോദിക്കുക, ഒരു പക്ഷേ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ആയിരിക്കാൻ ചോദിക്കുക. ഇങ്ങനെ എഴുതി കൊടുക്കുന്നതിന് നമുക്ക് 30 മാർക്കുണ്ട്. ടൂൾസ്, എക്യുപ്മെൻറ്റ്സ്, പ്രൊസീജിയർ, ഇതിന് 30 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പാർട്ട് പറഞ്ഞിരിക്കുന്നു, പ്രിപ്പയർ ദ ജോബ് ആസ് പെർ ദ ഡ്രോയിങ്. ഡ്രോയിങ്ങിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഡയമെൻഷൻസ് കീപ്പ് ചെയ്ത് ആക്യുറേറ്റ് ആയിട്ട് ജോബ് നിർമ്മിക്കുക. അവസാനം ഇൻസ്പെക്ട് ചെയ്യാൻ നേരത്ത്, ചെക്ക് ചെയ്യാൻ നേരത്ത് ഡയമെൻഷൻസ് ഒക്കെ കൃത്യമായിട്ട് മെഷർ ചെയ്യും. ഡ്രോയിങ്ങിൽ പറഞ്ഞിരിക്കുന്ന ഡീവിയേഷനും മറ്റു കാര്യങ്ങളുമാണോ ഫോളോ ചെയ്തേക്കുന്നതെന്ന് കൃത്യമായിട്ട് നോക്കുകയും ചെയ്യും. വർക്കിന് നമുക്ക് 240 മാർക്കും പറഞ്ഞിരിക്കുന്നു. നേരത്തെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. വർക്കിന് 240 മാർക്ക് പറഞ്ഞിരിക്കുന്നു. പ്രൊസീജിയർ എഴുതി കൊടുക്കുന്നതിന് 30 മാർക്ക് പറഞ്ഞിരിക്കുന്നു. 240, 30, 270 മാർക്ക്. ബാക്കി 30 മാർക്ക് നിങ്ങൾക്ക് വരുന്നത് വൈവയ്ക്കായിരിക്കും. എക്സാമിനേഷൻ സമയത്ത് നമ്മളൊരു സ്പോട്ട് വൈവ നടത്തും, വൈവയ്ക്കായിരിക്കും 30 മാർക്ക് വരുന്നത്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈവയുടെ ടോപ്പിക് ഒഴിച്ച് നമ്മൾ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് പ്രൊസീജിയറും എഴുതുന്നു, വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള പ്രൊസീജിയർ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വർക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു സ്കെച്ച് കാണുമെന്ന് പറഞ്ഞു അല്ലേ. സ്കെച്ചിൻ്റെ സ്കെച്ചാണ് നമുക്ക് തന്നിരിക്കുന്നത്. രണ്ട് പാർട്ടുണ്ട്. പാർട്ട് എ എന്ന് പറഞ്ഞ ഒരു പോർഷനും ഉണ്ട്, പാർട്ട് ബി എന്ന് പറഞ്ഞൊരു പോർഷനും ഉണ്ട്. പാർട്ട് എയുടെ ഒരു സ്ലോട്ടിലേക്ക്, ഒരു സ്ക്വയർ സ്ലോട്ടിലോട്ട് നമ്മൾ പാർട്ട് ബി ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിതിൻ്റെ ഡയമെൻഷൻസ് നോക്കാം അല്ലേ. ഡയമെൻഷൻസ് നോക്കാം. എൻ്റെ പാർട്ട് എയുടെ ഒരു സ്ക്വയർ പീസാണ് പറഞ്ഞിരിക്കുന്നത്. സ്ക്വയർ പീസിൻ്റെ സൈസ് പറഞ്ഞിരിക്കുന്നു 70 mm. 70 mm ഒരു സ്ക്വയർ പീസാണ് പറഞ്ഞിരിക്കുന്നത്. 70 mm ഒരു സ്ക്വയർ പീസ്. അതിൻ്റെ തിക്നെസ് പറഞ്ഞിരിക്കുന്നത് 11.5. 11.5 mm തിക്നെസ് ഉള്ള ഒരു ഫ്ലാറ്റിലാണ് നമ്മളിന്ന് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ സ്ക്വയർ സൈസ് പറഞ്ഞിരിക്കുന്നു 70 mm. 70 mm നീളവും 70 mm വീതിയും ഉണ്ട്. 11.5 mm തിക്നെസ്സും ഉണ്ട്. ഇതിൽ നമ്മൾ 30 mm സ്ക്വയറിന്റെ ഒരു സ്ക്വയർ സ്ലോട്ട് കട്ട് ചെയ്തേക്കുന്നു. 30 mm സ്ക്വയറിന്റെ ഒരു സ്ക്വയർ സ്ലോട്ട് കട്ട് ചെയ്തിരിക്കുന്നു. അതിലോട്ട് 30 ഒരു ക്യൂബ്, 30 ലെങ്ത്, 30 ബ്രെഡ്ത്, 30 ഹൈറ്റ്, ഈ വരുന്ന ഒരു ക്യൂബ് നമ്മൾ ഇതിലോട്ട് ഫിറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ജോബ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പാർട്ട് എ എന്ന് പറയുന്നത് റെക്ടാംഗുലർ സെക്ഷൻ ആണ്. പാർട്ട് ബി എന്ന് പറയുന്നത് ഒരു ക്യൂബിക് സെക്ഷൻ ആണ്. ഓക്കെ, അത് നമ്മൾ മാർക്ക് ചെയ്യാൻ നേരത്ത് ഏതൊക്കെ ഡയമെൻഷൻസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ഡ്രോയിങ് കിട്ടിയാൽ ഉടനെ തന്നെ നമ്മൾ നോക്കി വെക്കണം. ഡ്രോയിങ് അനലൈസ് ചെയ്യാന്ന് പറയും. ഡ്രോയിങ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്യേണ്ട ഏതൊക്കെ പോയിന്റ്സ് ആണ്, ഏതൊക്കെ പോയിന്റ്സിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ, ഡെവലപ്മെന്റ് വരയ്ക്കാൻ വേണ്ടി വേണ്ട പോയിന്റ്സും കാര്യങ്ങളും എല്ലാം നമ്മളൊന്ന് നോക്കി വെക്കണം. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ സ്ക്വയർ സ്ലോട്ടിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 30 പറഞ്ഞിരിക്കുന്നത്. ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞത് 70 പറഞ്ഞിരിക്കുന്നത്. അപ്പം 70 നിന്ന് 30 പോയാൽ 40 mm
എം കിട്ടും. അപ്പൊ 40 mm ആണ് ഇവിടെ ഈ സ്ക്വയർ സ്ലോട്ടിന്റെ പോർഷൻ ഒഴിച്ച് കിട്ടിയാൽ നമ്മുടെ സൈഡ് എന്ന് പറയുന്നത് 40 mm ആണ്. 40 mm സ്ക്വയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 20 എന്ന് വരും. അപ്പം ഒരെഡ്ജ് തൊട്ട് ഈ എഡ്ജ് തൊട്ട് ഈ സൈഡ് വരെ വരുന്നത് 20 mm, അവിടെ നിന്ന് 30 സ്ക്വയർ സ്ലോട്ടിന് വരുന്ന 30 30 20 50, റിമൈനിങ് വരുന്ന 20 mm ഇവിടെയും വരും. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്യേണ്ട ഹൈറ്റ് ഗേജിൽ സെറ്റ് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 20 50 70 എങ്ങനെയായിരിക്കണം നമ്മുടെ ലൈൻ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. 20 50 70 തിരിച്ച് സ്ക്വയർ പീസ് ആയതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ചെയ്യാത്ത തിരിച്ചു വെച്ച് നമ്മൾ മാർക്ക് ചെയ്യാൻ നേരത്തും ഈ രീതിയിൽ തന്നെ നമ്മൾ പാറ്റേൺ ഫോളോ ചെയ്യുക. ഒരു ഡ്രോയിങ് കിട്ടിക്കഴിഞ്ഞാൽ ഡ്രോയിങ്ങിനെ അനലൈസ് ചെയ്ത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. സിമ്പിളായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വർക്ക് നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. മാർക്ക് ചെയ്യാനാണ് സാധാരണ താമസിക്കുന്നത്, ആരുടെയെങ്കിലും സഹായം നമ്മൾ തേടുന്നത് മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും പ്രോപ്പറായിട്ട് ഹൈറ്റ് ഗേജ് യൂസ് ചെയ്ത് മാർക്ക് ചെയ്യാനായിട്ട് പഠിക്കുക. പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ ഡ്രോയിങ് റീഡ് ചെയ്യാൻ നന്നായിട്ട് അറിയണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് വേണ്ട ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? സാധാരണയായിട്ട് മെഷറിംഗ് ടൂള്, മാർക്കിംഗ് ടൂള്, കട്ടിംഗ് ടൂള്, ഈ മൂന്ന് തരത്തിലുള്ള ടൂളുകളാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ആദ്യം സ്റ്റീൽ റൂൾ, നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റീൽ റൂൾ വേണം, വെർനിയർ കാലിപ്പർ വേണം, വെർനിയർ ഹൈറ്റ് ഗേജ് വേണം, ട്രൈ സ്ക്വയർ വേണം, സ്ക്രൈബർ വേണം, ഡോട്ട് പഞ്ച് വേണം, ബോൾ പിൻ ഹാമർ, ഹാക്സോ, പിന്നെ ഫയലുകളും വേണം. ഫയലുകളുടെ കൂട്ടത്തിൽ ഫ്ലാറ്റ് ഫയല്, സ്ക്വയർ ഫയല്, ട്രയാംഗുലർ ഫയല്, ഈ മൂന്ന് ടൈപ്പ് ഫയലാണ് ഞാൻ ഇന്ന് ഈ വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. ഫ്ലാറ്റ് ഫയല്, സ്ക്വയർ ഫയല്, ട്രയാംഗുലർ ഫയല്, ഇത്രയും കാര്യങ്ങളായി. ഇത്രയും കാര്യങ്ങൾ എഴുതിയപ്പോഴത്തേക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ പകുതി കഴിഞ്ഞു. ടൂൾസ് ആൻഡ് ടൂൾസ് എഴുതി, എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി ഡ്രില്ലിംഗ് മെഷീൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എക്യുപ്മെൻറ്റിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ എഴുതിയതോടെ നമ്മുടെ പാർട്ട് ഫസ്റ്റ്, വർക്കല്ലാതെ പ്രൊസീജിയറിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി പ്രൊസീജിയർ എന്താണെന്ന് നമുക്ക് നോക്കാം. സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം നമ്മുടെ കമ്പോണൻ്റ് രണ്ട് റോ മെറ്റീരിയൽ രണ്ട് പീസ് നമ്മുടെ കയ്യിൽ കിട്ടി. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നു, ചെക്ക് ദ റോ മെറ്റീരിയൽ ഓഫ് ദ ഗിവൺ സൈസ്. അതിൻ്റെ മെറ്റീരിയലിൻ്റെ സൈസ് ഡ്രോയിങ്ങിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെയുള്ള സൈസാണോ? നമുക്ക് ഡ്രോയിങ്ങിൽ പറഞ്ഞിരിക്കുന്നത് 70 × 70 × 11.5 ആണ് നമുക്ക് വേണ്ടത്. ആ രീതിയിലാണോ നമുക്ക് പീസ് കിട്ടിയത് എന്ന് നമ്മൾ നോക്കുക. നോക്കി ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫയൽ ടു അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് പാർട്ട് എ ആൻഡ് മേക്ക് 90° ടു ഈച്ച് അതർ. കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ഫയൽ ചെയ്ത് 90° ആക്കുക, ട്രൂ ചെയ്യുക. രണ്ട് അഡ്ജസൻറ്റ് സൈഡ് 90° ആയിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുക. റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ പീസിൻ്റെ രണ്ട് സർഫസുകൾ നമ്മൾ ഫയൽ ചെയ്യുക. സർഫസ് രണ്ടും ഫയൽ ചെയ്ത് അതിൻ്റെ ഫിനിഷ് ചെയ്തെടുക്കുക. രണ്ട് അഡ്ജസൻറ്റ് സൈഡ് ഫയൽ ചെയ്യുക, അത് കഴിഞ്ഞ് രണ്ട് സർഫസും നമ്മൾ ഫയൽ ചെയ്ത് റെഡിയാക്കുക. അത് കഴിഞ്ഞ് മൂന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നു, മാർക്ക് ദ പാർട്ട് ആസ് പെർ ദ ഡ്രോയിങ് പഞ്ച് ദ മാർക്ക്ഡ് ലൈൻ വിത്ത് എ ഡോട്ട് പഞ്ച്. നമ്മൾ ഫയൽ ചെയ്തു, രണ്ട് അഡ്ജസ്റ്റൻറ്റ് സൈഡ് ഫയൽ ചെയ്തു, സർഫസ് ഫയൽ ചെയ്തു. സർഫസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്യും. നമ്മൾ മാർക്കിംഗ് മീഡിയ, നമ്മൾ സാധാരണ ചോക്കാണ് മാർക്കിംഗ് മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ചോക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ വെച്ചു. ചോക്ക് അപ്ലൈ ചെയ്ത് ചോക്ക് ഉണങ്ങാൻ നേരത്തെ നമ്മൾ നേരെ നമ്മുടെ സർഫസ് പ്ലേറ്റിൽ നമ്മൾ ഹൈറ്റ് ഗേജ് സെറ്റ് ചെയ്തു. ഹൈറ്റ് ഗേജിൽ ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയപ്പം പറഞ്ഞു ഏതൊക്കെ ഡയമെൻഷൻസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ റെഫറൻസ് പിടിക്കാൻ വേണ്ടി രണ്ട് അഡ്ജസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഫയൽ ചെയ്ത് കറക്റ്റ് 90° ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് റെഫറൻസ് പിടിച്ചതുകൊണ്ട് നമുക്ക് വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് നമുക്ക് ലൈൻസ് മാർക്ക് ചെയ്യണം. നമുക്ക് വേണ്ട ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പം പാർട്ട് എയിൽ ലൈൻസ് മാർക്ക് ചെയ്യാൻ നമ്മൾ പോകാൻ നേരത്ത് 20 50 70 എന്ന രീതിയിൽ നമ്മൾ ലെങ്ത് സെറ്റ് ചെയ്ത് ഹൈറ്റ് ഗേജ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ലൈൻസ് മാർക്ക് ചെയ്യുക. ലൈൻസ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നമുക്ക് 30 ഒരു സ്ക്വയർ സ്ലോട്ട് കട്ട് ചെയ്യാനുള്ള ഒരു പോർഷൻ കിട്ടി. നമുക്ക് വേണ്ട പോർഷൻ ഏതാണോ ആ പോർഷൻ നമ്മൾ പഞ്ച് ചെയ്യുക. ഈ സ്ക്വയർ സ്ലോട്ടിൻ്റെ പോർഷൻ നമ്മൾ പഞ്ച് ചെയ്യുക. നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈസിലും 70 മാർക്ക് ചെയ്യുക. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ലൈൻ എന്ന് പറയുന്നത് 70 70 mm ലൈനാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് അകത്ത് കിട്ടിയിരിക്കുന്ന ഈ സ്ക്വയർ സ്ലോട്ട് എന്ന് പറയുന്നത് ആ 30 mm സ്ക്വയർ സ്ലോട്ടുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ രീതിയിൽ ഹൈറ്റ് ഗേജ് യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പഞ്ചും ഹാമറും ഉപയോഗിച്ച് ഈ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ഇനി ഈ പീസിന് എന്താണ് ചെയ്യേണ്ടത്. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ നമ്മൾ റിമൂവ് ചെയ്ത് കളയാം. എക്സസ് നിൽക്കുന്ന മെറ്റീരിയൽ നമ്മൾ റിമൂവ് ചെയ്ത് കളയാം. റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഫയൽ ചെയ്യാം, ഡ്രില്ല് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഡ്രില്ല് ചെയ്തിട്ട് ചിസൽ ചെയ്ത് കളയാം. പല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഞാൻ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറയാൻ എന്താണെന്ന് നോക്കാം.
അപ്പൊ നമുക്ക് മാർക്ക് ചെയ്ത് ഈ രീതിയിൽ നമുക്ക് നമ്മുടെ പീസ് കിട്ടിയിട്ടുണ്ട്. പാർട്ട് എയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, ഫസ്റ്റ് പാർട്ടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പാർട്ട് എ നമ്മൾ മാർക്ക് ചെയ്ത് നമുക്ക് ഈ രീതിയിൽ നമുക്ക് കിട്ടി. അതിനുശേഷം പറയുന്നു, ഫയൽ ദ ഔട്ടർ എഡ്ജ് ടു ദ പഞ്ച് മാർക്ക് ആൻഡ് ചെക്ക് ദ ഡയമെൻഷൻ 70 mm ബൈ വെർണിയർ കാലിബർ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഡ്ജ് മാർക്ക് ചെയ്തിരിക്കുന്ന ഔട്ടർ എഡ്ജ് മാർക്ക് ചെയ്ത് കറക്റ്റ് ഫയൽ ചെയ്ത് നമ്മൾ 70 mm കൊണ്ടുവന്നു. വെർണിയർ കാലിബർ ഉപയോഗിച്ച് നമ്മൾ 70 mm ആണോ എന്ന് നോക്കി, ലെങ്തും വൃത്തും 70 mm ആണോ എന്ന് നോക്കി കറക്റ്റ് നമുക്ക് കിട്ടി. കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിക്സ് ദ ജോബ് ഓൺ ഡ്രില്ലിംഗ് മിഷൻ ആൻഡ് ഡ്രിൽ ഹോൾസ് വിത്ത് എ 12 mm ഡയമീറ്റർ ഡ്രില്ല്. ഇത് നമ്മൾ നേരെ ഈ പീസ് നമ്മൾ നേരെ ഡ്രില്ലിംഗ് മെഷീനിൽ ഫിക്സ് ചെയ്യുക. ഡ്രില്ലിംഗ് മെഷീനിൽ ഫിക്സ് ചെയ്ത് ഒരു 12 mm ഡ്രില്ല് ഉപയോഗിച്ച് 12 mm ഡ്രില്ല് ഉപയോഗിച്ച് രണ്ട് കോർണേഴ്സിൽ നമ്മൾ രണ്ട് ഹോൾ ഇടുക. ഈ 30-ന്റെ ഈ സ്ക്വയർ സ്ലോട്ട് വരേണ്ട പോർഷനിൽ നമ്മൾ കോർണേഴ്സിൽ രണ്ട് ഹോൾ ഡ്രില്ല് ചെയ്തു. രണ്ട് ഹോൾ ഡ്രില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ലൈനിലോട്ട് ഹോൾ കയറി പോകാനായിട്ട് പാടില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്, പെരിഫറി ഓഫ് ദ ഡ്രിൽ ഷുഡ് നോട്ട് ടച്ച് ദ മാർക്ക് ലൈൻ. നമ്മൾ മാർക്ക് ചെയ്ത ശേഷം നമുക്ക് എക്സസ് മെറ്റീരിയൽ റിമൂവ് ചെയ്യണം. ആ ഔട്ടർ എഡ്ജ് നമ്മൾ ഫയൽ ചെയ്ത് കറക്റ്റ് 70 mm ആക്കി ട്രൈസ് നമ്മൾ വെർനിയർ കാലിബർ കൊണ്ട് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഈ പീസ് നമ്മൾ ഡ്രില്ലിംഗ് മെഷീനിൽ കൊണ്ടുവെക്കുക. ഡ്രില്ലിംഗ് മെഷീനിൽ രണ്ട് ഓപ്പോസിറ്റ് കോർണറിൽ നമുക്ക് 12 mm ഡ്രില്ല് ഇറക്കാം. ഡ്രില്ല് ഇറക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കഡ് ലൈനിലോട്ട് നമ്മുടെ ഡ്രില്ല് കയറി ചെല്ലരുത്. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഡ്രില്ല് ഇറക്കി, ഓക്കെ, രണ്ട് കോർണറിൽ നമ്മൾ ഡ്രില്ല് ഇറക്കി. ഡ്രില്ല് ഇറക്കി കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫയൽ ദ കോർണേഴ്സ് വിത്ത് എ സ്ക്വയർ ഫയൽ ആൻഡ് കട്ട് റിമൂവ് ദ മെറ്റീരിയൽ വിത്ത് എ ഹാക്സോ ബ്ലേഡ് ഇൻസേർട്ടഡ് ഇൻ ടു ദ ഹോൾ ആൻഡ് ദെൻ ഫിക്സ് എ ഫ്രെയിം. നമ്മൾ ഞാൻ പറഞ്ഞു പല രീതിയിൽ നമുക്കിത് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ചെയിൻ ഡ്രില്ല് ചെയ്തിട്ട് ചിസൽ ചെയ്ത് കളയാം, പക്ഷേ സമയം കൂടുതലെടുക്കും. ചെയിൻ ഡ്രില്ല് ചെയ്തിട്ട് നമുക്ക് ചിസൽ ചെയ്ത് കളയാൻ നേരത്ത് സമയം കൂടുതലെടുക്കും, നമുക്ക് ഇച്ചിരി എഫർട്ട് കൂടുതലാണ്. അപ്പൊ ഞാൻ അതിനെക്കാട്ടിൽ ഒരു ഈസി ആയിട്ടുള്ള എനിക്ക് കൺവീനിയൻ്റ് ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള മെത്തേഡ് പറഞ്ഞാണ്, രണ്ട് കോർണറിൽ ഞാൻ ഡ്രില്ല് ഇറക്കി, 12 mm ഡ്രില്ല് ഇറക്കി. ഡ്രില്ല് ഇറക്കിയതിന് ശേഷം ഞാൻ ഒരു സ്ക്വയർ ഫയൽ ഉപയോഗിച്ച് ആ ഹോളിനെ കുറച്ചൊന്ന് ഫിനിഷ് ചെയ്ത് ഫയൽ ചെയ്ത് വലുതാക്കി. 12 mm ഡ്രില്ല് ഇറക്കി കഴിഞ്ഞ് ഒരു സ്ക്വയർ ഫയൽ ഉപയോഗിച്ച് ഞാൻ ആ ഹോളിനെ ഒന്ന് വലുതാക്കി. ഞാൻ ഹോളിനെ വലുതാക്കി എന്തിനു വേണ്ടിയാ, എനിക്ക് അതിൻ്റെ അകത്ത് ബ്ലേഡ് നമ്മുടെ ഹാക്സോ ബ്ലേഡ് കയറാൻ വേണ്ടി അറേഞ്ച് വരുന്ന ആക്സോ ബ്ലേഡ് കയറാവുന്ന രീതിയിൽ ഞാൻ ഹോളിനെ വലുതാക്കി. വലുതാക്കിയതിന് ശേഷം ഞാൻ അത് ഹോളിറക്കി, അതിൻ്റെ പുറത്ത് ഞാൻ ഫ്രെയിം ഫിക്സ് ചെയ്ത് ഞാൻ കട്ട് ചെയ്യാൻ പോവാം. ഹോളിൻ്റെ സൈഡിൽ കൂടെ, ഹോളിൻ്റെ പെരിഫറി കൂടെ ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്യും. ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കും. ഈ രീതിയിൽ കട്ട് ചെയ്ത് ഈ പീസിനെ അങ്ങ് റിമൂവ് ചെയ്ത് മാറ്റും. ആദ്യം ഞാൻ ഹോൾ ഡ്രില്ല് ചെയ്തു, ഹോളിനെ ഞാൻ സ്ക്വയർ ഫയൽ ഉപയോഗിച്ച് ബ്ലേഡ് കയറുന്ന രീതിയിൽ വലുതാക്കി, അതിലോട്ട് ഞാൻ കട്ട് ചെയ്ത് ഈ രീതിയിൽ ഞാൻ മെറ്റീരിയലിനെ കട്ട് ചെയ്ത് മാറ്റും. കട്ട് ചെയ്ത് കഴിയാൻ നേരത്ത് നമുക്ക് ഈ രീതിയിൽ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിയാൻ നേരത്ത് നമുക്ക് ഈ രീതിയിൽ നമ്മുടെ സ്ക്വയർ സ്ലോട്ട് നമുക്ക് അവിടെ കിട്ടും. പോയിന്റ് പറഞ്ഞിരിക്കുന്നു, File and finish the square slot and check the dimension. Also cut a small relief groove in four corners of the hole. Relief groove കട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിരിക്കുന്നു. അതിനു മുമ്പ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞത്, നമ്മൾ ഹോള് സ്ക്വയർ ഫയൽ ഉപയോഗിച്ച് ഹോളിനെ കുറച്ച് വലുതാക്കി ബ്ലേഡ് കയറ്റി ഇറക്കി, ബ്ലേഡ് ഉപയോഗിച്ച് ഞാൻ അകത്തെ പോർഷൻ, സ്ക്വയർ സ്ലോട്ടിൻ്റെ അകത്ത് വരുന്ന പോർഷൻ എക്സസ് മെറ്റീരിയൽ റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്തതിന് ശേഷം ഫയൽ ചെയ്ത് കറക്റ്റ് ആ പഞ്ചിന് മാർക്കിലോട്ട് കറക്റ്റ് ഫയൽ ചെയ്ത് കയറ്റിയതിന് ശേഷം ആ നാല് കോർണറുകളിൽ നാല് റിലീഫ് ഗ്രൂവ് ഞാൻ കട്ട് ചെയ്തു. ഈ പറഞ്ഞിരിക്കുന്നതാണ് റിലീഫ് ഗ്രൂവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നാല് റിലീഫ് ഗ്രൂവ് ഞാൻ കട്ട് ചെയ്തു. അടുത്ത പോർഷൻ വന്ന് ഈസി ആയിട്ട് മേറ്റായി കിടക്കാൻ വേണ്ടി നമ്മൾ റിലീഫ് ഗ്രൂവ് ഫിക്സ് ചെയ്തു. ഇത്രയും കാര്യമായപ്പോഴത്തേക്ക് നമ്മുടെ പാർട്ട് എ റെഡിയായി. ഈ പാർട്ട് എയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? പാർട്ട് എയിൽ ചെയ്ത കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുകയാണെങ്കിൽ, പാർട്ട് എയിൽ ചെയ്ത കാര്യം ആദ്യം രണ്ട് അഡ്ജസ്റ്റൻസ് ആയിട്ട് ഫയൽ ചെയ്തു, അത് കറക്റ്റ് 90 degree ആക്കി സർഫസ് ഫയൽ ചെയ്തു. അതിനുശേഷം ചോക്ക് അപ്ലൈ ചെയ്തു. ചോക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ചോക്ക് ഉണങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഹൈറ്റ് ഗേജ് യൂസ് ചെയ്ത് ലൈൻസ് മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഏതൊക്കെയാണോ വേണ്ട റിക്വയർഡ് ലൈൻസ് ഏതാണോ ആ റിക്വയർഡ് ലൈൻസ് നമ്മൾ പഞ്ച് ചെയ്തു. പഞ്ച് ചെയ്തതിന് ശേഷം എക്സസ് മെറ്റീരിയൽ നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. എക്സസ് മെറ്റീരിയൽ റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടി നമ്മൾ ഡ്രില്ല് ചെയ്തിട്ട് ഹാക്സോ കട്ടിങ്ങും ഫയലിങ്ങും ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് എയുടെ കാര്യത്തിൽ നമ്മൾ ചെയ്തത്. ഓക്കെ, അടുത്തത് പാർട്ട് ബിയുടെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. പാർട്ട് ബിയിൽ നമ്മളൊരു ക്യൂബാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. 30 mm സൈഡ് വരുന്ന ഒരു ക്യൂബാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ മാർക്കിംഗ് മീഡിയ ഓൺ സർഫസ് എ ആൻഡ് ബി എന്ന സർഫസ് പറഞ്ഞിരിക്കുന്നു. ഈ എ ആൻഡ് ബി എന്ന സർഫസിൽ നമ്മൾ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക ആൻഡ് മാർക്ക് ദ സൈസ് 30 mm പഞ്ച് ദ മാർക്ക്ഡ് ലൈൻ.
ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് മൂന്ന് റഫറൻസ് സർഫസ് വേണം. ലെങ്ത്, ബ്രെഡ്ത്, ഹൈറ്റ് ഈ മൂന്നും മാർക്ക് ചെയ്യണമെങ്കിൽ മൂന്ന് റഫറൻസ് സർഫസ് വേണം. മൂന്ന് സൈഡുകൾ നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കുന്നു. ഒന്ന് ഈ റഫറൻസ് സൈഡിനെ ബേസിനെ ബേസ് ചെയ്ത് നമുക്ക് 30 mm ഈ രണ്ട് സർഫസിലും മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇത് ഈ എ എന്ന് പറഞ്ഞ റഫറൻസ് സൈഡ് വെച്ചിട്ട് നമുക്ക് ഈ 30 ലൈൻ മാർക്ക് ചെയ്യാം. ബി എന്ന് പറയുന്ന റഫറൻസ് ലൈൻ വെച്ചിട്ട് ഈ ലെങ്ത് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ലെങ്ത്, ബ്രെഡ്ത്, തിക്നെസ് അല്ലെങ്കിൽ ഹൈറ്റ് 30 mm വരുന്ന രീതിയിൽ നമുക്ക് ഈ ക്യൂബിനെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ഫയൽ ദ ത്രീ അതർ സൈഡ്സ് വൺ ബൈ വൺ വിത്ത് റെഫറൻസ് ടു ഓൾറെഡി ഫയൽ എഡ്ജസ്. നമ്മൾ നേരത്തെ ഫയൽ ചെയ്ത് വെച്ചിരിക്കുന്ന എഡ്ജസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഔട്ടർ എഡ്ജസ് നമ്മൾ ഫയൽ ചെയ്ത് കറക്റ്റ് 30 ഡിഗ്രി ആക്കി കയറ്റുക. ഓക്കെ, കയറ്റി കഴിഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്യുക. ചെക്ക് ദ ഡയമെൻഷൻ ആൻഡ് സ്ക്വയർനെസ്. കറക്റ്റ് ഡയമെൻഷൻ ആണോ എന്ന് നോക്കണം, കറക്റ്റ് സ്ക്വയർ ആണോ എന്ന് നോക്കണം. ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് കറക്റ്റ് സ്ക്വയർ ആണോ എന്ന് നോക്കുക. നമ്മൾ പാർട്ട് എ റെഡിയാക്കി, പാർട്ട് ബിയും നമ്മൾ റെഡിയാക്കി. അത് കഴിഞ്ഞ് ഇത് രണ്ടും കൂടെ ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുക. ഫിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കുറച്ച് ടൈറ്റ് ഒക്കെ ആയിരിക്കാം. അതിനനുസരിച്ച് എവിടെയാണോ നിങ്ങൾക്ക് വെർനിയർ ഉപയോഗിച്ച് അളന്ന് നോക്കുക. അളന്ന് നോക്കിയിട്ട് എവിടെയാണോ മെറ്റീരിയൽ എക്സസ് പോകാനുള്ളത് അവിടുന്ന് മെറ്റീരിയലിൽ ഫിനിഷ് ഫയൽ ഉപയോഗിച്ച് മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം ഒടുവിൽ ഈ രണ്ട് വർക്കും പാർട്ട് എയും പാർട്ട് ബിയും കൂടെ ചേർത്ത് ഫിറ്റ് ചെയ്യുക. പാർട്ട് എയും ബിയും കൂടെ ചേർത്ത് ഫിറ്റ് ചെയ്യാൻ നേരത്ത് ഈ സ്ക്വയർ സ്ലോട്ടിന്റെ അകത്ത് ഇത് കറക്റ്റ് ഇറങ്ങിക്കിടക്കണം. കറക്റ്റ് സ്ക്വയർ സ്ലോട്ടിന്റെ അകത്ത് ഈ ക്യൂബ് വന്ന് ഇറങ്ങിക്കിടക്കണം. അതിന്റെ ഒരു ഫിഗർ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാർട്ട് എയിൽ സ്ക്വയർ സ്ലോട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്ക്വയർ സ്ലോട്ടിലോട്ട് നമ്മുടെ ക്യൂബ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നു. ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് ഇങ്ങനെ കിട്ടണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ക്യൂഫിറ്റിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ് പറഞ്ഞത്. ക്യൂഫിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു സ്കെച്ച് തന്നിട്ടുണ്ട്. ആ സ്കെച്ച് നോക്കി നമ്മൾ ആദ്യം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ഡയമെൻഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ചെയ്ത ഓപ്പറേഷൻസ് ഞാൻ ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് ചെയ്തതെന്നൊന്നും കൂടെ പറയാം. ആദ്യം മെഷർ ചെയ്തു, കറക്റ്റ് സൈസ് ആണോ നമ്മൾ നോക്കി. മെഷറ് ചെയ്തു, സ്ക്വയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് അഡ്ജസ്റ്റൻസ് സൈഡ് 90 ഡിഗ്രി ആക്കി ഞാൻ ഫയൽ ചെയ്തു, സർഫസ് ചെയ്തു, മെഷറ് ചെയ്തു, സ്ക്വയർ ചെയ്തതിന് ശേഷം ഞാൻ ചോക്ക് അപ്ലൈ ചെയ്തു, അതിനുശേഷം മാർക്ക് ചെയ്തു. ചോക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം ഞാൻ മാർക്ക് ചെയ്തു. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് റിക്വയർഡ് ലൈൻസ് നമുക്ക് പഞ്ച് ചെയ്യണം. അതിനുശേഷം ഞാൻ പഞ്ച് ചെയ്തതിന് ശേഷം എക്സസ് മെറ്റീരിയൽ റിമൂവ് ചെയ്യണം. എക്സസ് മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡ്രില്ല് ചെയ്തു. ഓക്കെ, ഡ്രില്ല് ചെയ്തതിന് ശേഷം ഞാൻ ഹാക്സോ കട്ടിങ്ങും ഫയലിങ്ങും നടത്തി സ്ക്വയർ സ്ലോട്ടിന്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. ഈ സെയിം സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ പാർട്ട് ബിയിലും ചെയ്തത്. ഈ രണ്ട് പീസും കൂടെ നമ്മൾ അവസാനം ജോയിൻ ചെയ്ത് നമുക്കൊരു ക്യൂബ് ഫിറ്റിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടി. ഓക്കെ, നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ നേരത്ത് പഴയ ഫോർമാറ്റ് എന്ന് പറയുന്നത് 230 mark വർക്കിനും 30 mark പ്രൊസീജിയറിന് 30 mark വൈവയ്ക്കുമാണ്. നിങ്ങൾ ചെയ്യാൻ നേരത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഡയമെൻഷനിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ആക്യുറേറ്റ് ആയിട്ട് തന്നെ ഹൈലി ആക്യുറേറ്റ് ആയിട്ട് തന്നെ ഗുഡ് സർഫസ് ഫിനിഷോടെ നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ.